അപ്പ ഇട്ടേക്കുന്ന ഡ്രസ് എല്ലാം മകളുടെ ഗിഫ്റ്റാ. വാച്ച്, പേന, സാരി, മുണ്ട്, ഷർട്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. വിഷു ദിവസം ഞങ്ങളൊരു കല്യാണ സദ്യക്ക് പോയിട്ടുണ്ടായിരുന്നേ. കൊരട്ടി ഭാഗത്താണ് പോയത്. മാക്സിമം നാച്ചുറാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു വ്ളോഗാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ആ ഇവൻറ്റിൽ പ്രസൻ്റ് ആയ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറയണേ, നമുക്ക് കണ്ടാലോ. പിന്നെ എൻ്റെ ഡ്രസ്സ് ആൻഡ് അക്സസറീസ് ഒന്ന് ജസ്റ്റ് കാണിക്കാം. പലരും ചോദിക്കാറുണ്ട് അതാ കേട്ടോ. എൻ്റെ ഡ്രസ്സ് പുതിയതാണ്. ഗോൾഡൻ ആൻഡ് സിൽവർ മിക്സ് ആയിട്ടുള്ള ഒരു ചന്തേരി മെറ്റീരിയൽ ആണ് കേട്ടോ. കുറച്ച് സട്ടിലായിട്ടുള്ള ഒരു കളറാണ്. അതായത് ഒട്ടും അങ്ങനെ എടുത്ത് നിൽക്കുന്ന ഒരു കളറല്ല. 3.5 മീറ്റർ എടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ്. മീറ്ററിന് അറൗണ്ട് ഒരു 600 രൂപ ആ ഒരു റേഞ്ചൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ആൻഡ് ക്ലീൻ്റെ ഗ്രീൻ ഡയലുള്ള വാച്ചാണ് ഞാൻ ഇട്ടത്. ഇതൊരു ട്രഡീഷണൽ ടച്ചുള്ള ഒരു ചോക്കറാണ് വിത്ത് ഇയർ റിങ്സ്. ഗുഡ് വില്ലിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. വലിയ റേറ്റ് ഒന്നും ഇല്ല ഇതിന്. എനിക്ക് തന്നെ അറൗണ്ട് 200 or 250 ആ റേഞ്ച് എന്തോ ആയിരുന്നു തോന്നുന്നു. ഞാൻ കറക്റ്റായിട്ട് ഓർക്കണില്ല. എൻ്റെ ഓണം കളക്ഷൻ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ലാസ്റ്റ് ഇയറിലെ. പിന്നെ ചെരുപ്പ് ഒരു ബെല്ലറിന ടൈപ്പ് ചെരുപ്പ്, ക്യാറ്റ് വാക്കിൻ്റെ ആണ്. അതാണിപ്പോൾ എൻ്റെ കറൻറ്റ് ഫേവറേറ്റ്. ബാഗ് ഹൈറ്റ്സ് അതിൻ്റെ. ഇനി ഇതെല്ലാം ഇട്ടിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇങ്ങോട്ട് നീങ്ങിയെന്നേ പടിഞ്ഞാട്ട് കമ്പി അവിടെ. ആ അപ്പോൾ മതി, ഇപ്പോൾ മതി. കുറച്ചുകൂടെ നീങ്ങാനും കുഴപ്പമില്ല കേട്ടോ. വാച്ച് കേട്ടോ അപ്പാ? അപ്പന്റെ ഡ്രസ് കോഡ് എങ്ങനെയാന്ന് പറയുക. മകളുടെ ഗിഫ്റ്റ് ആണ്, കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിയുടെ. അപ്പൊ വാച്ച് പേനയൊക്കെ കുത്തിയോ? വാച്ച് പേന എല്ലാം. അപ്പ ഇട്ടേക്കുന്ന ഡ്രസ് എല്ലാം മകളുടെ ഗിഫ്റ്റാ. വാച്ച്, പേന, സാരി, മുണ്ട്, ഷർട്ട്. ചെരുപ്പ് മാത്രം അപ്പ സ്വന്തം. സ്വന്തം അമ്മ ഇത് വലിയ കേമത്തിലാണല്ലോ. ഞാൻ അപ്പ മേടിച്ചു വന്ന സാരി. പോവാൻ തുടങ്ങുവാണ് നമ്മൾ. ഓക്കെ, പോയി വരാം. ഓക്കെ, വല്യപ്പച്ചന്റെ വീട്ടില് കൊരട്ടിയിൽ കല്യാണത്തിന് പോവാണ്. മടങ്ങി വരുമ്പോൾ 5 മണിയോടെ എടുക്കും. അതെ അതെ അതെ. ഓക്കെ, അങ്ങനെ നമ്മൾ യാത്ര തിരിക്കുകയാണ്. എവിടെയാന്ന് പറയാം? നമ്മള് പറഞ്ഞ വീഡിയോടെ പറഞ്ഞു. അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുവാണ്. പള്ളിയിലേക്ക് ഞങ്ങള് കേറണില്ല, കാരണം ഞങ്ങള് ഹോളിലേക്ക് പോയ AC ഹോളായതുകൊണ്ട് അവിടെ പോയി തണുത്തിരിക്കാലോ. പള്ളിയിലാകുമ്പോ വണ്ടി പാർക്കിംഗ് ഒക്കെ ഇച്ചിരി കഞ്ചക്ഷനാവും. കണ്ടമാനം വണ്ടി വന്നു കഴിയുമ്പോൾ, അത് കാരണം അവിടെ ചെന്നിട്ട് എടുക്കാവുന്നതല്ല എടുക്കാം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ എൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ ചടങ്ങ് തലേദിവസത്തെ എല്ലാം കഴിഞ്ഞു പോയി. അതുകൊണ്ട് ആൾക്കാർ കുറെ പിരിയുകയും ചെയ്തായിരുന്നു മഴ വന്ന കാരണം. ഞങ്ങൾ ലേറ്റ് ആയാ ചെന്നത്. അപ്പൊ അതുകൊണ്ട് അധികം ഒപ്പാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഇതിപ്പോ മുകളിലുള്ള പരിപാടികളുടെ ഒക്കെ കാണിക്കാൻ പറ്റും. അതിൽ ആ മണവാളന്റെ അവരൊന്നും അന്നത്തേന് കാണിക്കാൻ പറ്റിയില്ല. മണവാളനെ മാത്രമേ കിട്ടിയുള്ളൂ. ഒരു ദിവസം നമുക്ക് ഇവിടെ കേറാം കേട്ടോ. ഇത് കാലിക്കട്ട് പാരഗണിന്റെ അടച്ചേക്കുവാണോ? അപ്പോ എന്നെ പിടിച്ചോ. അപ്പയുടെ ആ സെക്യൂരിറ്റിക്കാരും പറയോ, വണ്ടി എവിടെ നിന്ന് വരൂ കേട്ടോ സാറേന്ന്. ചെരുപ്പിട്ടു നിന്നപ്പോ മറ്റു കാറുകള് പാർക്കിങ്ങിന് ഇവിടെ കയറി നിന്നോ? അല്ല, ഞാനീ വെൽക്കം ഡ്രിങ്ക് കുടിക്കാന്ന് ഓർത്താ എന്നിട്ട് വന്ന് നിൽക്കാം. അതേതായാലും ഒന്ന് ഇതാക്കാം. ഗ്രീപ്പ് ഇവിടെ ഉണ്ടാവും ചിലപ്പോ, അത് നോക്കാം. ശാസ്ത്രീയമായിട്ട് നടന്ന്
ഇതെന്ത് ജ്യൂസാ? ഇതോ ഗ്രേപ്പ്, ലൈമ അല്ലേ? അത് പാഷൻ ഫ്രൂട്ട് അല്ലേ? ഇത് ലൈം. അമ്മ ഏതാ എടുക്കണേ? ഇത് പൈനാപ്പിൾ. ഞാൻ ലൈം എടുത്തു. അത് പാഷനല്ലേ? പാഷൻ ഫ്രൂട്ട്. വരണുള്ളൂ. കെട്ട് കഴിഞ്ഞു. ഞാൻ ഗ്രേപ്പ് എടുക്കാം. ഗ്രേപ്പ് ചേച്ചി ഉണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതെ, ഫ്രഞ്ച് ഫ്രൈസ്, സമൂസ, പിന്നെ ഒരു ചിക്കൻ പോപ്കോൺ പോലത്തെ സാധനം, പിന്നെ അതേ ചിക്കൻ ഫ്രൈ, മറ്റേ ചിക്കൻ ലോലിപോപ്പ് ആണത്, പിന്നെ ഫിഷ് ഫിംഗേഴ്സ്, അങ്ങനെ പല 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 ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് ചെല്ലാനൊരു ടെംപ്റ്റേഷൻ ഉണ്ടാകും കേട്ടോ. ശരിക്കും സ്റ്റാർട്ടേഴ്സ് നല്ലതാണ്. വരുന്ന വഴി നമുക്ക് നല്ലോണം വിശപ്പുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചില്ലിയാനായിട്ട്. പക്ഷേ എല്ലാം കാര്യമായിട്ട് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ കോഴ്സ് ഫുഡ് കഴിക്കാൻ വയറുണ്ടാവില്ല. അങ്ങനെ പുറത്തുനിന്ന് എ സി ഹാളിലേക്ക് കയറുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഓ സ്വർഗം കിട്ടിയ പോലെയാ. ഇപ്പോഴത്തെ ക്ലൈമറ്റൊക്കെ അങ്ങനെയല്ലേ. പിന്നെ ബുഫേ നേരത്തെ തുടങ്ങിയതുകൊണ്ട് നേരത്തെ കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ പിന്നെ ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ അവരൊക്കെ വരുമ്പോഴത്തേനും പിന്നെ ചടങ്ങുകളൊക്കെ കാണാമല്ലോ. ഹാള് നല്ല വിശാലമായിട്ടുള്ളൊരു ഹാളായിരുന്നു കേട്ടോ. ഒട്ടും തന്നെ കഞ്ചഷൻ ഒന്നും അനുഭവപ്പെട്ടില്ല. ക്വീൻസ് കമ്മ്യൂണിറ്റി സെൻറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. സ്റ്റേജ് ഡെക്കറേഷനും മനോഹരം എന്ന് എടുത്തു തന്നെ പറയണം. സിമ്പിൾ ആൻഡ് എലഗൻ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആയിരുന്നു. ദേ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ എല്ലാവരും ഒക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കസിൻസൊക്കെ വന്നോ, പിന്നെ വന്നവരോടൊക്കെ സംസാരിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ദേ ഞാൻ എൻ്റെ ഫേവറേറ്റ് സെക്ഷനിലേക്ക് പോയി. നമ്മുടെ സാലഡ് സെക്ഷൻ എന്തൊക്കെയാ ഉള്ളതെന്നൊക്കെ നോക്കണ്ടേ. അപ്പൊ നമുക്ക് കാണാം എന്തൊക്കെയാ ഉള്ളതെന്നേ. ഇതെന്തോ മുളപ്പിച്ച പയറുകൊണ്ടിട്ടുള്ള ഒരു സാലഡാണ്. നല്ലതായിട്ട് തോന്നി കണ്ടിട്ട്. നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാലഡ് പ്ലേറ്റ് ആയിരുന്നു. പിന്നെ ഇതേ പാസ്ത, പാസ്ത നല്ല അട്രാക്റ്റീവ് ആയിട്ടിരിക്കുന്നത് അല്ലേ. പിന്നെ ഇത് എനിക്ക് തോന്നണം നൂഡിൽസ് ആണെന്ന് തോന്നുന്നു. ഞാൻ എടുത്ത് നോക്കിയില്ല, അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റില്ല. കണ്ടിട്ടത് നൂഡിൽസ് ആയിട്ട് തോന്നുന്നു കേട്ടോ. പിന്നെ ഇതേ പിക്കിൾസിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കോർണർ ഉണ്ടായിരുന്നു. വെറൈറ്റി പിക്കിൾസ്, ഇതേ നെല്ലിക്ക പിക്കിൾ കണ്ടോ. നെല്ലിക്ക കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ തോന്നുന്നില്ലേ. ഇത് ബീട്രൂട്ട് പിക്കിളായിരുന്നു എന്ന് എനിക്ക് തോന്നണേ. ബീട്രൂട്ട് അവിടെ ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നു കേട്ടോ. ബീട്രൂട്ടിൻ്റെ അലുവയൊക്കെ ഉണ്ടായിരുന്നു ഡെസേർട്ടിൽ. അത് കാണിച്ചു തരാൻ വരുന്നുണ്ട്. പിന്നെ ദേ അമ്മ എല്ലാം നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ ദേ ചിക്ക് പീസിൻ്റെ ഒരു സാലഡ് ഇപ്പോൾ പൊതുവെ സാലഡ് സെക്ഷനിൽ കാണാറുണ്ട്. പിന്നെ ഫ്ലവർ ഡെക്കറേഷനൊക്കെ നല്ല ഭംഗിയായിരുന്നു. ദേ ഇത് ചിക്കൻ സാലഡാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ നോർമലി ആ ഒരു സാലഡ് കോർണറിൽ കാണുന്ന ഐറ്റംസ് ഒക്കെ തന്നെയായിരുന്നു. പിന്നെ ദേ ഫിഷിനെ അതുപോലെ തന്നെ നിർത്തിപ്പൊരിച്ച് വെക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ ചിക്കനും നിർത്തിപ്പൊരിച്ചിരിക്കുന്ന ചിക്കൻ, നല്ല ഭംഗിയത് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ അതായിരുന്നു സംഭവം. അപ്പം അമ്മ എന്നോട് പറയായിരുന്നു നമുക്കൊന്ന് വാഷ്റൂമിലൊന്ന് പോയിട്ട് വരാം, ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് പതുക്കെ. പിന്നെ നമ്മുടെ കുറേ കാലം കൂടി ഒത്തിരി കസിൻസിനെ കണ്ടു കേട്ടോ. ആൻറ്റിമാരെ അങ്കിൾമാരെ ഒക്കെ ആയിട്ട് വർത്തമാനം പറയാൻ കിട്ടുന്ന അവസരങ്ങളാണല്ലോ ഇതുപോലുള്ള ഗെറ്റ് ടുഗദേഴ്സ്. അപ്പോൾ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പതുക്കെ ഫുഡ് കൗണ്ടറിലേക്ക് പോയി. കോഴ്സ് ലഞ്ചായിരുന്നു. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാവേ. ദേ ഡക്ക് കുറുമ, ചിക്കൻ കൊണ്ടാട്ടം. അമ്മ എടുത്തത് പാലപ്പം വിത്ത് ഡക്ക് കുറുമയാണ് കേട്ടോ. ദേ കണ്ടോ, ഡക്ക് കുറുമ അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ചിക്കൻ കൊണ്ടാട്ടവും കിടിലായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ബട്ടൂര ഉണ്ടായിരുന്നു, പാലപ്പം ഉണ്ടായിരുന്നു ആദ്യത്തെ ഡിഷിൽ. അപ്പോൾ ഞാനെടുത്തത് ബട്ടൂരയാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. ഞാൻ ഈ ഒരു സെക്ഷനിൽ അമ്മയുടെ ഒപ്പം അല്ല കഴിച്ചത്, ഞാൻ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് കഴിച്ചത്. അപ്പോൾ ഇതേ സെക്ഷൻ തന്നെ പല 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 കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും കഞ്ചഷനോ തിരക്കോ അങ്ങനെയൊന്നും ഫുഡ് കൗണ്ടേഴ്സിൽ ഉണ്ടായിരുന്നില്ല. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അവിടെ കഞ്ചഷൻ വരുമ്പോൾ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് ബുദ്ധിമുട്ടും. ദേ ചിക്കൻ കൊണ്ടാട്ടം സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റുള്ള ചിക്കൻ കൊണ്ടാട്ടം കഴിക്കുന്നത്. അപ്പം
അമ്മ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചുമ്മാ സെൽഫി എടുക്കാൻ വന്നതാണ്. ഞാൻ ആ സമയത്തല്ല കഴിച്ചത്, ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് എപ്പോഴേക്കോ കഴിച്ചു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ദേ ഇതെല്ലാം നമ്മളുടെ വേണ്ടപ്പെട്ട ആൻറ്റിമാർ ചാച്ചന്മാർ ഒക്കെയാണ്. അപ്പം എല്ലാവരോടും ദേ ചില്ലിയാണ് കേട്ടോ. അതിൽ കുറേ കാലം കൂടി കാണുന്നവരുണ്ട്. അപ്പോൾ ദേവിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞാനും കഴിക്കാമെന്ന് പറഞ്ഞ് കഴിക്കാനെടുത്തു. ഞാൻ റുമാലി വിത്ത് ഡക്ക് കുറുമ ചിക്കൻ കൊണ്ടാട്ടം സാലഡും ഇത്രയാണ് കേട്ടോ എടുത്തത്. പക്ഷെ എന്ത് പറ്റിയെന്നറിയോ, ഞാൻ കഴിക്കാനെടുത്തപ്പോൾ കറക്റ്റ് സമയത്താണ് ബ്രൈഡ് ആൻഡ് ഗ്രൂം അവരുടെ എൻട്രി. അതുകൊണ്ട് ആ എൻട്രി എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതെനിക്ക് ഭയങ്കര വലിയ നഷ്ടമായി പോയി. ഇത് അവരുടെ ഫുൾ ഫാമിലിയാണ്. എല്ലാവിധമായ വിവാഹ മംഗള ആശംസകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫാദേഴ്സ്. ഈ ഒരു മുഹൂർത്തം ഒരിക്കൽ കൂടി ഈശ്വരന്റെ ദർശനം. ഇനി അച്ഛനും ഫാമിലി മെമ്പേഴ്സിനെ കൂടെ ഒരു ഫോട്ടോസ് എടുത്തിച്ച് താങ്ക് യു സോ മച്ച് ഫോർ യുവർ പ്രസൻസ് ആൻഡ് യുവർ പ്രേയേഴ്സ്. ഇത് പയ്യന്റെ അമ്മ ഗ്രീറ്റ് ആൻറ്റി ആണ്. ആൻറ്റിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് സ്റ്റേജിൽ കയറാതിരുന്നത് കേട്ടോ. അതിനുശേഷം ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെയും രണ്ടുപേരുടെയും ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ നിന്നുകൊണ്ട് അവർ തിരി കൊളുത്തി അവരുടെ പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സെറിമണിയാണ് കേക്ക് കട്ടിങ്. മണവാളനും മണവാട്ടിയും പരസ്പരം കേക്ക് ഷെയർ ചെയ്ത് കഴിച്ചതിന് ശേഷം മണവാട്ടി മണവാളന്റെ ഫാമിലി മെമ്പേഴ്സിനും മണവാളൻ മണവാട്ടിയുടെ ഫാമിലി മെമ്പേഴ്സിനും കേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് കൂടി നിങ്ങൾക്കിപ്പോൾ കാണാം. രണ്ട് ഫാമിലിയുടെ ഒരു യൂണിയൻ കൂടിയാണ് അത് കാണിക്കുന്നത്. എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. ഇവരിപ്പോ മന്ത്രകൂടിയിലൂടെ മാറാൻ പോവുകയാണ്. അപ്പൊ
അപ്പൊ ഈ ഒരു റിസപ്ഷന് ശേഷമാണ് മണവാട്ടി മറ്റേ മന്ത്രകോടിയിലേക്ക് മാറാൻ പോയത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരില്ലേ ഇനി അവർ വീണ്ടും ഡ്രസ്സൊക്കെ മാറി വരുമ്പോഴേക്കും. അപ്പൊ ഫുഡിന്റെ ടൈമും ഒക്കെ നമുക്ക് ഒത്തിരി ഡിലേ ആയി പോകും. അപ്പൊ അതുകൊണ്ട് അധികം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ ആദ്യം തന്നെ റിസപ്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് മന്ത്രകോടി മാറിയത്. അതും ഒരു നല്ല ഒരു ഐഡിയ ആയിരുന്നു കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും തന്നെ ഫുഡൊക്കെ കഴിച്ച് പകുതിയൊക്കെ ആയായിരുന്നു. ദേ ഇതാണ് നമ്മുടെ അപ്പവും ഭട്ടൂരയും കറിയും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറും കറിയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുലാവും ഫിഷ് മസാലയും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കറികൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിക്കുന്നത്. ഈ ഫിഷ് മസാല നല്ല കിഡിലായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഒരു കുഞ്ഞു പീസാണ് കഴിച്ചു നോക്കിയത്, നല്ലതായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ റൈത്ത, ചോറിൻ്റെ കറികൾ, അച്ചിങ്ങ ഉലർത്ത്, പിന്നെ പുളിശ്ശേരി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതേ നിങ്ങൾ കണ്ടോളൂ. നല്ല നാടൻ കറികളായിരുന്നു, പിക്കിള്, അതിൻ്റെ കൂടെ സാലഡ്, അവിയൽ, എല്ലാ കറികളും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നോർമലി നമ്മൾ കഴിക്കുന്ന നാടൻ കറികളൊക്കെ തന്നെ പിക്കിളിൽ നെല്ലിക്ക പിക്കിള് വളരെ ഹൈലൈറ്റഡ് ആയിരുന്നു. പിക്കിളിൽ അവർ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ എല്ലാ കൗണ്ടേഴ്സിലും അത്യാവശ്യം സഫീഷ്യൻ്റ് ആയിട്ടുള്ള കൗണ്ടറുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഫിഷ് മസാല നല്ല അടിപൊളിയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഫിഷിനും അവർ കുറച്ച് ഇമ്പോർട്ടൻസ് അധികം കൊടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതേ ഇത് ബീഫ്, ഇതൊക്കെ ഓരോ സെക്ഷനിൽ ഇങ്ങനെ നമ്പർ ഓഫ് ടൈംസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഡെസേർട്ട് സൂപ്പർ ആയിരുന്നു, ബീട്രൂട്ട് അലുവയാണ് അതേ കണ്ട ആ പർപ്പിൾ കളറായിട്ടിരിക്കുന്നത്. പിന്നെ കൂടെ ബ്രൗണി ഉണ്ടായിരുന്നു, ഫ്രൂട്ട് സലാഡ്, പിന്നെ ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു. ഇതേ അമ്മ പറയായിരുന്നു എല്ലാവരുടെയും നല്ല മിന്നണ ചെരുപ്പുകളിൽ. ദേ അമ്മയ്ക്ക് പിന്നെ വർത്തമാനം എത്ര പറഞ്ഞാലും മതിയാവില്ല, അങ്ങനെ ആണ് അമ്മ ഭയങ്കര സോഷ്യലി ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് മമ്മി മഞ്ജു ചേച്ചി അവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ്. അതെ അപ്പോഴേക്കും നമ്മുടെ മണവാട്ടി ഡ്രസ്സൊക്കെ മാറി മന്ത്രകോടിയൊക്കെ ഉടുത്തു വന്നു. അപ്പം ഞാൻ അവരൊന്ന് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് ഞാനവിടെ നിൽക്കുകയാണ്. പക്ഷേ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവരിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയില്ല. അതായത് നമ്മുടെ ബിജാച്ചൻ, കൊച്ചുവൻ ചാച്ചൻ, സിബിച്ചാച്ചൻ എല്ലാവരും നിന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞവരെന്തൊക്കെയോ തമാശകളൊക്കെ പറയുന്നുണ്ട്, എന്താണെന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം ഞാൻ അവരെ അങ്ങ് പിടിച്ചതേ. അപ്പോൾ അവർ വീണ്ടും എൻട്രി ചെയ്തു കേട്ടോ, ബ്രൈഡ് ആൻഡ് ഗ്രൂം എൻട്രി ചെയ്തു. പിന്നെ അതെ നമ്മുടെ പിള്ളേർ സെറ്റ് എല്ലാവരും ഒക്കെ ആയിട്ട് നിന്ന് ഒന്ന് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അമ്മ മൂടി വന്നതാണ്. അപ്പം ഞങ്ങൾ അതെ അപ്പം എനിക്ക് ലൊക്കേഷൻ പറഞ്ഞു തരികയാണ്, അവിടെയല്ല നിൽക്കേണ്ടത്, ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പയ്ക്ക് ഓരോ അഭിപ്രായങ്ങളൊക്കെ അതിന് കൃത്യമായിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു, നല്ല രസമായിരുന്നു. അപ്പോൾ ഇതേ മണവാട്ടിയും മണവാളനും ഇത് പയ്യൻ്റെ ഫാദർ ആൻഡ് മദർ അവരുടെ ഒപ്പം നിന്നിട്ട് പിക്ചേഴ്സൊക്കെ എടുക്കുന്നതാണ്. ഇത് അവരുടെ ഫുൾ ഫാമിലിയാണ് കേട്ടോ. പയ്യന് രണ്ട് ബ്രദേഴ്സ് ഉണ്ട്, ഇതേ മൂത്ത ആളാണ് റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് കേട്ടോ, രണ്ടാമത്തെ ആളാണ് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത്. അവരുടെ ഫാമിലിയാണ് കേട്ടോ, ഫുൾ ഫാമിലിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പിക്ചേഴ്സൊക്കെ ഞാൻ എടുത്തു. അപ്പോൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ പോകാനായിട്ടൊക്കെ തുടങ്ങുകയാണ് പതുക്കെ. ഇനി നമ്മൾ വേഗം ഇറങ്ങി, കാരണം അധികം ചൂടൊക്കെ ആവണേന് മുമ്പ് വേഗം ഇറങ്ങാന്ന് ഓർത്ത്. എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ? അപ്പൊ എന്തൊക്കെയാ കഴിച്ചേ? ആലപ്പാണോ എടുത്തേ? നല്ലായിരുന്നു കേട്ടോ, അത് ഡക്ക കുറുമയായിരുന്നു. സിഗ്നൽ ഒക്കെ ഞാൻ കഴിച്ചത് ഒരു റൊമാനി ഡക്ക് റോസ്റ്റിന്റെ ചാറും, ഭട്ടൂരി അല്ലേ, പിന്നെ ഒരപ്പവും എടുക്കാം, പിന്നെ ഒരു സ്പൂൺ പുലാവും ഫിഷ് മസാല സംഗതി അതായിരുന്നു. ഞാൻ ചോറും ഇടില്ല, മറ്റേതൊക്കെയാ കഴിച്ചത്? മറ്റേ ഭട്ടൂരയും ഡക്ക് കുറുമയും, പിന്നെ എന്താ വെച്ചാൽ സാലഡുകൾ കഴിച്ചു, വന്നപ്പോ സ്നാക്സ് ഒക്കെ കഴിച്ചു, ഫിഷ് മസാല ഇച്ചിരി ഏട്ടത്തീടെ നിന്ന് കഴിച്ചു, പിന്നെ ഡെസേർട്ട് കഴിച്ചു. അപ്പൊ ഇപ്പോഴാണ് നമ്മള് ശരിക്കും ഇനി ചൂടറിയാൻ പോണത്, കാരണം ഇത്ര നേരം എ സിയിൽ ഇരുന്നതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും.
അങ്ങനെ പറയുമ്പോ എല്ലാരും ചോദിക്കും കാറിൽ എ സി ഇല്ല. അല്ല, കാറിൽ എ സി ഉണ്ട്, ഇല്ല വെയിലത്ത് കിടക്കുമല്ലോ. ശബ്ദം കേക്കാം, എ സി ഒക്കെ ഉണ്ട്. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോ എല്ലാം മാറും. നമ്മള് നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് റിട്ടേൺ ചെയ്യാണ്. ഓൾ ടുഗദർ നല്ല ഫങ്ഷൻ ആയിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്തു. ഒരുപാട് കസിൻസ്, അതുപോലെ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഒത്തിരി സ്നേഹാന്വേഷണങ്ങൾ അറിയിച്ചു, ഞങ്ങൾക്കും സന്തോഷം, എല്ലാവർക്കും സന്തോഷം അല്ലേ. കാരണം എങ്ങനെയെന്ന് വെച്ചാൽ ഒത്തിരി നാള് കൂടി കാണുന്ന അപ്പയുടെ കസിൻ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സിനെ ഒത്തിരി പേരെ കണ്ടുമുട്ടി. അതെ അതെ അതെ. അപ്പൊ എല്ലാവരും ഭയങ്കര ചില്ലടിച്ചുള്ള സംസാരം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അതെ അതെ അതെ. പിന്നെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, നൊയമ്പൊക്കെ എടുത്തതുകൊണ്ടാണോ വല്ലാതെ ക്ഷണിച്ചു പോയതെന്ന് ഞാൻ പറഞ്ഞു. നൊയമ്പ് എടുത്തു, പിന്നെ ചൂട് കാരണം ഭക്ഷണം ഇപ്പൊ വേണ്ട. അങ്ങനെ വലിയ ക്ഷീണമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു. അപ്പൊ ഒത്തിരി നമ്മുടെ ഫോളോവേഴ്സിനെ കണ്ടു, എല്ലാവർക്കും സന്തോഷമായി, നമുക്ക് സന്തോഷമായി. അപ്പൊ നമ്മള് തിരിച്ചു പോവാണ്, ഇനി നമുക്കൊരു വൈൻഡിങ് ഉണ്ടാവില്ല. വിഷു ദിവസമാണ് ഇന്ന്, വിഷു അറ്റേറിൽ തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ വീഡിയോ പറഞ്ഞാൽ വിഷു ദിവസം ആയിരിക്കില്ല. അപ്പൊ അതാണ് സംഭവം. ഇന്നിട്ട വീഡിയോയും കുറച്ച് ഡിലേ ആയിപ്പോയി, കാരണം അവിടെ നെറ്റ് ഇത്തിരി കുറവായിരുന്നു, എനിക്ക് അപ്ലോഡ് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. ഇന്നലെ എഡിറ്റിംഗ് കഴിഞ്ഞ് കിടന്നപ്പോ 3 മണിയായി, പിന്നെ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ടാണ് കാറിൽ കയറി ഇരുന്നത്. അതുകൊണ്ട് ഞാനിന്ന് ഡ്രൈവിംഗ് പോലും ചെയ്തിട്ടില്ല അപ്ലോഡ് ചെയ്യാനുള്ളതുകൊണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും 90% ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ, 10% പിന്നെ ആയില്ല, റേഞ്ച് കിട്ടിയില്ല. അപ്പൊ തിരിച്ചു വരുന്ന വഴിയാണ് 10% ആക്കി ഇപ്പൊ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും കാണണം. അപ്പൊ ഓടിക്കുകയാണ്. അപ്പൊ അത്രയുള്ള വിശേഷം. എല്ലാവർക്കും ഈ ഒരു വീഡിയോയും എൻജോയ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. ഇതോ അമ്മ എങ്ങനെ ഇത്ര ദൂരത്ത് കണ്ടെത്തിയത് പാലയാണ്? എനിക്ക് നല്ല ഒബ്സർവേഷനാ. ഇനി ഞാൻ വണ്ടി ഓടിക്കാൻ പോവാണ്. വീഡിയോ ഒന്നും അതെ പൊട്ട കണ്ണുകൊണ്ട് ഞാൻ കണ്ടുപിടിക്കും. 16:04 ഞാൻ ഇരിങ്ങാലത്തല്ല, തൃശ്ശൂരിന്ന് ഓടിച്ചപ്പോ എത്രയായി? 23:03 നിർത്തിയത്. അതാദ്യായിട്ടാ നമ്മളെ കാറിന് കിട്ടണത്.